വൈസ് ചാൻസലർമാരോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ഗവർണറുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ എൽഡിഎഫ് ഇന്നും നാളെയും സംസ്ഥാനവ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനാണ് തീരുമാനം. രാജ്ഭവനു മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലുമായിരിക്കും പ്രതിഷേധം സംഘടിപ്പിക്കുക. ഗവർണർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് സംഘപരിവാർ താൽപര്യങ്ങൾ നടപ്പിലാക്കുന്നത് അനുവദിക്കില്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഒൻപത് വിസിമാരോട് രാജി ആവശ്യപ്പെട്ട ഗവർണർ ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാലകളിലെ വിസിമാരെ വൈകാതെ മാറ്റും. നിയമവശങ്ങളുടെ പരിശോധന പൂർത്തിയാകുന്നതോടെ രണ്ട് വിസിമാരെയും ഒഴിവാക്കും. തുടർന്ന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് പുതിയ വിസിമാരെ കണ്ടെത്തും. പുതിയതായി രൂപീകരിച്ച ഡിജിറ്റൽ സർവകലാശാലയിൽ വിസിയായി സജി ഗോപിനാഥിനെയും ഓപ്പൺ സർവകലാശാലയിൽ മുബാറക് പഷയെയും നിയമപ്രകാരം സർക്കാരാണ് നിയമിച്ചത്. എന്നാൽ യു ജി സി അംഗീകാരം ലഭിച്ചതോടെ നിയമപ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വി സിയെ കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം രാജിവെക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ട ഒൻപത് വി സിമാർ തിടുക്കത്തിൽ ഗവർണർക്ക് വിശദീകരണം നൽകില്ല. സർക്കാരിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നീക്കം. കാരണം രാജി ആവശ്യം ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്യുന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. കേരള സർവകലാശാല വി സി ഇന്നലെ വിരമിച്ചതിനാൽ തുടർ നിയമ നടപടികൾ അദ്ദേഹത്തിന് ബാധകമാകില്ലെന്നാണ് സർവകലാശാല വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അടിച്ചാൽ പലിശ സഹിതം തിരിച്ചടിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. കോൺഗ്രസ് ഓഫീസിന് നേരെയോ പ്രവർത്തകർക്ക് നേരെയോ ഇനി ആക്രമണമുണ്ടായാൽ പലിശ സഹിതം തിരിച്ചു കൊടുക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. സി പി എമ്മിന്റെ ആക്രമണങ്ങളെ കോൺഗ്രസ് എപ്പോഴും കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു. പയ്യന്നൂരിൽ പുതുതായി നിർമ്മിച്ച മഹാത്മാഗാന്ധി ശില്പത്തിന്റെയും പുതുക്കിപ്പണിത കെട്ടിടത്തിന്റെയും ഉദ്ഘാടനമായിരുന്നു ചടങ്ങ്. പയ്യന്നൂർ ഓഫീസിലെ ഗാന്ധി പ്രതിമ തകർത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ലൈംഗികാതിക്രമ കേസിൽ എഴുത്തുകാരൻ സിവിക് ചന്ദ്രൻ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകും. വടകര ഡിവൈഎസ്പിക്ക് മുന്നിലാണ് ഹാജരാകുക. അറസ്റ്റ് ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകാൻ സിവിക് ചന്ദ്രന് കഴിയും. ജാമ്യാപേക്ഷ ഇതേ ദിവസം തീർപ്പാക്കും. മുൻകൂർ ജാമ്യം റദ്ദാക്കിയ ഉത്തരവിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച കാര്യങ്ങൾ പാലിച്ചായിരിക്കും എല്ലാ നടപടിക്രമങ്ങളും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന പരാതിയിലാണ് സിവിക് ചന്ദ്രനെതിരെ കേസെടുത്തത്. വയനാട് ചീരാലിൽ വീണ്ടും കടുവയിറങ്ങി. അയലക്കാട് സ്വദേശി രാജന്റെ പശുവിനെ കടുവയെ ആക്രമിച്ചു. വനംവകുപ്പ് സംഘം പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ബത്തേരി ഊട്ടി അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷം. വായുമലിനീകരണ തോത് ഇന്നലെ രാത്രി മുതൽ മോശമായി. ദീപാവലി ആഘോഷങ്ങൾക്കായി വ്യാപകമായി പടക്കം പൊട്ടിച്ചതാണ് വായുമലിനീകരണ തോത് മോശമാകാൻ കാരണം. തണുപ്പുകാലത്തിന്റെ തുടക്കവും പഞ്ചാബിലെ വയലുകളിൽ കർഷകർ തീയിട്ടതും വായുമലിനീകരണം രൂക്ഷമാക്കി. ഇന്ന് സൂര്യഗ്രഹണം നടക്കുന്നതിനാൽ തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ലെന്ന് തിരുപ്പതി തിരുമല ദേവസ്ഥാനം അറിയിച്ചു. രാവിലെ 8 മുതൽ രാത്രി 7:30 വരെയായിരിക്കും സൂര്യഗ്രഹണത്തെ തുടർന്ന് തിരുപ്പതി ക്ഷേത്രം അടച്ചിടുക.